ഏക സിവിൽ കോഡ് വിഷയത്തിൽ സി പി എം സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിലേക്കുള്ള ക്ഷണം ലീഗ് തള്ളി. കോൺഗ്രസിനെ മാറ്റി നിർത്തി മുസ്ലിം ലീഗിനെ മാത്രം ക്ഷണിച്ചതിൽ രാഷ്ട്രീയ കെണിയുണ്ടെന്ന തിരിച്ചറിവിലാണ് ലീഗിന്റെ തീരുമാനം. സെമിനാർ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആകരുതെന്ന് ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി തുറന്നുവിട്ട ഏക സിവിൽ കോഡിൽ രാഷ്ട്രീയ കേരളം തിളയ്ക്കുകയാണ്. ദേശീയ സെമിനാർ പ്രഖ്യാപിച്ച് പരിപാടിയിലേക്ക് സി പി എം ക്ഷണിച്ചതോടെ കൈച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുസ്ലിം ലീഗ്. കെ പി സി സി എതിർക്കുമ്പോഴും എ ഐ സി സി നേതൃത്വം സിവിൽ കോഡിൽ വ്യക്തമായ നിലപാടെടുക്കാത്തത് ലീഗിന്റെ നീരസത്തിന് കാരണമായി. ക്ഷണം സ്വീകരിക്കുന്നത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുമെന്ന് ലീഗ് നേതാക്കൾ തിരിച്ചറിഞ്ഞു. പാണക്കാട് യോഗം ചേർന്നു. സംഘപരിവാറിനെ ശക്തമായി പ്രതിരോധിക്കുന്ന കോൺഗ്രസിനെ ഒഴിവാക്കി ലീഗിനെ മാത്രം സെമിനാറിലേക്ക് ക്ഷണിച്ചതിലെ അസ്വാഭാവികത നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പങ്കാളിത്തം തെറ്റായ സന്ദേശമാകും, യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും യോഗം വിലയിരുത്തി. തുടർന്നാണ് സി പി എം ക്ഷണം തള്ളാൻ ലീഗ് തീരുമാനിച്ചത്. ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുള്ള ഇതിൽ മാർക്സ് പാർട്ടി ക്ഷണിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ മാത്രമാണ്. അതേ അവസരത്തിൽ യു ഡി എഫിൻ്റെ മറ്റ് ഘടകകക്ഷികളൊന്നും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ്. സി പി എം ദുഷ്ടലാക്കാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ലീഗ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്താണ് ഇത്ര വൈകിയത് എന്ന ചോദ്യത്തിന് അതെല്ലാം മാധ്യമ സൃഷ്ടിയിൽ എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ലീഗ് നേതാക്കൾ. കോൺഗ്രസിന്റെ സമ്മർദ്ദമാണ് ലീഗിന്റെ പിന്മാറ്റത്തിന് കാരണമെന്ന് സി പി എം പ്രതികരിച്ചു. ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സെമിനാറിൽ ഞങ്ങൾ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരേ ആളുകളിൽ ഒരാൾ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചടിയാവുമോ? അവരും അംഗീകരിക്കുന്നത് എന്താണ്? ഈ ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ഐക്യം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം തന്നെയാണ്. അപ്പോൾ അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ശക്തി തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തർക്കം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യത്തിലെല്ലാം യോജിക്കണം ഞങ്ങളെ അഭിപ്രായം. ലീഗ് തീരുമാനത്തിന്റെ ആശ്വാസത്തിൽ കോൺഗ്രസ്. അതൊരു കുറുക്കന്റെ പോളിസിയല്ലേ? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിവാര്യതയാണ്. മുസ്ലിം ലീഗിനെയും ഞങ്ങളെയും അകറ്റുക എന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് അവർ ചെയ്യും. അതുകൊണ്ട് അതിൽ ആ കെണിയിൽ പോയി വീഴാതിരുന്നു എന്നതാണ് മുസ്ലിം ലീഗിന്റെ ഈ തീരുമാനം കൊണ്ട് വ്യക്തത. അതേസമയം സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ സെമിനാറിൽ പങ്കെടുക്കുന്നത് ലീഗ് നേതാക്കളെ അലട്ടുന്നുണ്ട്. സെമിനാർ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ലീഗ് സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് തിരിച്ച് സി പി എമ്മിനെ ക്ഷണിക്കുന്നതിലും കൂടിയാലോചനകൾ നടക്കും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.